Every success story started with a dream. ഒരു വർഷം മുന്നേ ഇനി അങ്ങോട്ട് എന്താ എന്നൊരു പിടിയുമില്ലാതെ ഒരുപാട് ആഗ്രഹങ്ങളോടെ ബ്രില്ലിയന്റ് ക്യാമ്പസിൽ ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്ന അവനെ തളരാതെ നിർത്തിയ വാക്കുകളാണ്. ഈ കൊല്ലം നീറ്റ് എഴുതാൻ പോകുന്ന മക്കളോട് ചേട്ടൻ ഇത്രേ പറയാനുള്ളൂ. ബ്രില്ലിയന്റിലെ എന്റെ ലൈഫ് റീ റിപ്പീറ്റിംഗ് ലൈഫ് തുടങ്ങിയത് നവംബർ 9th. അതായത് ഏകദേശം ഫേസ് 5 ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതായത് നീറ്റിന്റെ അടുത്ത് വരുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ ഒരു ടൈമില് കാരണം അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടിലായിരുന്നു. ചിലപ്പോൾ കിട്ടാം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ബാച്ചിൽ കയറാൻ നേരം. അന്നത്തെ ഫസ്റ്റ് ദിവസം ക്ലാസ് ഒന്നുമില്ലായിരുന്നു. ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിപ്പിക്കാൻ ഒരു സാർ വരുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ക്ലാസ് അന്ന് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്നു നടത്തി. അത് ലീഡ് ചെയ്തത് ടോമി സാറായിരുന്നു. സാറ് പറഞ്ഞ വാക്കുകളും സാറിൻ്റെ മുഖവും അന്ന് എൻ്റെ മനസ്സിൽ പതിച്ചതാണ്. ഇന്നും അത് മറന്നിട്ടില്ല. ചിലപ്പോൾ പല പ്രാവശ്യം തളർന്നു പോകുന്ന തോന്നിയ സിറ്റുവേഷനുകളെല്ലാം സാറ് പറഞ്ഞ ആ ഒരു വാക്ക് ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഇന്ന് പക്ഷേ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഞാനിവിടെ ഇരിക്കുന്നത്. സാറന്ന് പറഞ്ഞ കഥയാണ് കേറ്റ് വിൻസ്ലെറ്റിന്റെ കഥ. അതായത് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ടൈറ്റാനിക്കിലെ റോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന വ്യക്തി. 7 ഓസ്കാർ നോമിനേഷൻ ലിസ്റ്റിൽ പേര് വന്നിട്ട് 7 വിളിക്കാതെ പോയ വ്യക്തിയാണ്. ഇപ്പൊ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് 7 ഓസ്കാർ കിട്ടിയില്ല. പക്ഷെ 8th ഇതേപോലെ നോമിനേഷൻ കിട്ടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഓസ്കാറിന്റെ അവാർഡ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്റെ പേര് വിളിച്ച് സ്റ്റേജിൽ പോയിട്ട് കേറ്റ് പറഞ്ഞൊരു വാചകമുണ്ട്. Okay, that fainting thing, Penelope. I'd be lying if I haven't made a version of this speech before. I think I was probably 8 into the bathroom mirror, and this would have been a shampoo bottle. Well, it's not a shampoo bottle now. അന്ന് കേറ്റ് പറഞ്ഞ ഒരു വാചകം സത്യം പറഞ്ഞാൽ എന്നെ അങ്ങ് ഇൻസ്പയർ ചെയ്തു. 8th തന്റെ ഉള്ളിൽ കയറിയ ഒരു ആഗ്രഹത്തിന്റെ പുറകെ അന്നായൊരു സ്പീച്ച് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായിരുന്നതാണ്. അന്ന് ടോമി സാർ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്ന് ഇവിടെ വെച്ച് വിക്ടറി ഡേക്ക് പറയാൻ പറ്റിയ ഒരു സ്പീച്ച് ഉണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ പറയുന്ന വാക്കുകളല്ല അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ എന്റെ ഡയറിയിൽ എഴുതിയിട്ട വാക്കുകളാണ്. ഞാൻ വിക്ടറി ഡേക്ക് പറയുന്നു. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഞാനൊരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ്. എന്റെ നീറ്റ് ജേർണിക്കകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഈ വീഡിയോ കാണുന്നവരിൽ പലരും നീറ്റ് ആസ്പിറന്റ്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫേസ് കഴിഞ്ഞ് വന്നവരായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല എന്ന് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. ഇവിടെ വേറൊരു ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. നമ്മള് ഒരു വലിയൊരു സ്ട്രെസ് ഫേസ് കഴിഞ്ഞിട്ടാണ് എവിടെയെങ്കിലൊക്കെ എത്തുന്നത്. ബ്രില്ലിയന്റ് എന്ന് പറയുമ്പോൾ ബ്രില്ലിയന്റ് എന്നല്ല, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്രഷറോടുകൂടിയാണ്. കാരണം എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടണ്ടേ, 1 കോച്ചിങ്ങിനിടയിൽ എങ്ങനെയെങ്കിലും പിള്ളേർക്ക് മാക്സിമം സീറ്റ് എടുക്കുക. നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ ബാക്കി ഒരാൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഫേസിൽ തളർന്നു പോകുമെന്ന് തോന്നിയപ്പോഴും അന്ന് ടോമി സാർ പറഞ്ഞ വാക്കുകളായിരുന്നു എന്റെ മനസ്സിലുണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഒരു എഴുതി വെച്ച വാചകം എടുത്ത് വായിക്കും കേട്ടോ. ഇപ്പോഴും ഉണ്ട് എൻ്റെ എല്ലാ ബുക്കിൽ, ഞാൻ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. സാറ് കൂടാതെ എല്ലാ എക്സാം കഴിയുമ്പോഴും അമ്മ എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വിളിക്കാറുണ്ട്. അന്ന് അവസാനമൊക്കെ ആയപ്പോൾ, അതായത് ആ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈം ആയപ്പോൾ നല്ല സ്ട്രെസ് ഉണ്ട്. നമുക്ക് മാർക്ക് ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, ആ ഒരു ഭയങ്കര ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഒരു കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടും, അതായത് എൻ്റെ സെക്കൻഡ് ഡ്രോപ്പ് എന്താവും എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ വീട്ടിൽ വിളിച്ച് ഞാൻ പറയാം, അമ്മ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്താവുമെന്നറിയില്ല, കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താ പറയുന്ന നിമിഷം ഭയങ്കര പ്രഷറായിരുന്നപ്പോൾ വീട്ടിൽ വിളിച്ച് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആ സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ വിട്ടോ. ഞാൻ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ആഗ്രഹമുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീടൊക്കെ പണയം വെച്ചോ, എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും എനിക്കൊരു സീറ്റ് ഞാൻ എടുത്തു തരാം. പക്ഷെ അമ്മ അത് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ഒരിക്കലും എടുക്കാൻ സമ്മതിക്കത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കും, ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും എഴുതും, വീണ്ടും സൂപ്പർ റിപ്പീറ്റ് ചെയ്യും, കിട്ടുന്ന പോലെ എഴുതും എന്നൊരു വാക്കാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. പക്ഷേ ഭാഗ്യത്തിന് അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല.
എനിക്കല്ലാതെ തന്നെ ഗവൺമെന്റ് സീറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടി. ഇന്നിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് ആ ഒരു കോളേജിന്റെ ക്യാമ്പസിന്റെ അകത്താണ്. എന്നെ കൊണ്ട് ഇത്രയും പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിലും ഒരുപാട് പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. കാരണം ഇത് ഞാനും കടന്നു വന്നതാണ്. ഞാൻ നിങ്ങളെപ്പോലെ, നിങ്ങൾ കാണുന്നതിൽ പലരെയും പോലെയും ചിലപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം എന്റെ സെക്കൻഡ് ഡ്രോപ്പ് ആണ്, എന്റെ മൂന്നാമത്തെ നീറ്റ് അറ്റംപ്റ്റ് ആണ്. മൂന്നാമത്തെ പ്രാവശ്യം, മൂന്ന് പ്രാവശ്യം എടുത്തു എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട്, നീറ്റ് കിട്ടി ഒരു സീറ്റ് കിട്ടാനായിട്ട്. കേറ്റിന് ഏഴ് പ്രാവശ്യം എടുത്തു. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം എടുത്തോ രണ്ട് പ്രാവശ്യം എടുത്തോ, നിങ്ങൾക്ക് ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, വെറുതെ ബാക്കിയുള്ളവരെന്ത് പറയും, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടോ, നിങ്ങൾക്ക് ആ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോ, ഉള്ളിൽ ആ ഒരു ചെറിയൊരു കനൽ കുറച്ചെങ്കിലും അണയാതെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. കാരണം നിങ്ങൾ വിചാരിച്ച നടക്കാത്തതായിട്ടൊന്നുമില്ല. അത് എന്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ തളർന്നു പോവാതിരുന്നാൽ മാത്രമാണ്.